കേരളത്തിന് നൽകുന്ന സമർപ്പണമാണ് സ്മൃതികേരം പദ്ധതി എന്ന നാളികേര വികസന ബോർഡ് അംഗം സുരേഷ് ഗോപി എം പി പറഞ്ഞു. സ്മൃതികേരം പദ്ധതി പത്തനംതിട്ട ജില്ലാതല ഉദ്ഘാടനം പന്തളത്ത് നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇതിന്റെ പരിപാലന ചുമതല കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കല്ല, നമ്മൾക്ക് തന്നെയാണ്. നമ്മൾ പല കാര്യത്തിനും ചെലവാക്കുന്നതിൽ 100-200 രൂപ ഇതിനായി മാറ്റിവെക്കണം. സംസ്ഥാനത്തൊട്ടാകെ 1 കോടി തൈകൾ എന്നാണ് ഉദ്ദേശിക്കുന്നതെങ്കിലും 2 കോടി തൈകൾ നടാൻ കഴിയുമെന്നാണ് ഇപ്പോൾ കരുതുന്നത്. ഇതിലൂടെ കുറഞ്ഞത് 1000 കോടിയിലേറെ തേങ്ങ നമുക്ക് ലഭിക്കും. വെളിച്ചെണ്ണയ്ക്കെതിരെ രാജ്യവ്യാപകമായി വളരെ മോശമായ പ്രചരണമാണ് നടക്കുന്നത്. ഇതിനെയെല്ലാം മറികടന്ന് നാളികേരളത്തിലൂടെ രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയ്ക്ക് നമ്മൾ മുതൽക്കൂട്ടാകണം. ഇത് ഓരോ പൗരന്റെയും കടമയാണ്. ഇത് കേരസ്മൃതിയല്ല, സ്മൃതികേരമാണ്. താൻ ആദ്യം നട്ടത് ഇന്ദിരാഗാന്ധിയുടെ പേരിലുള്ള തൈയാണ്. രാഷ്ട്ര നേതാക്കളായ അടൽ ബിഹാരി വാജ്പേയ്, മൊറാർജി ദേശായി, വി പി സിംഗ്, നരസിംഹറാവു, പ്രധാനമന്ത്രി നരേന്ദ്രമോദി, രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ്, മുൻ രാഷ്ട്രപതിമാർ, സിനിമാ, സാംസ്കാരിക, സാമൂഹ്യ രംഗത്തെ പ്രമുഖർ എന്നിവരുടെയെല്ലാം പേരിൽ തൈകൾ നടണമെന്നും അദ്ദേഹം പറഞ്ഞു. 12 നഗരസഭയിലെ 33 ഡിവിഷനിലെ രൂക്ഷമായി കുടിവെള്ളക്ഷാമത്തിന് പരിഹാരമായി പൈപ്പ് ലൈൻ സ്ഥാപിക്കുന്നതിന് 5 ലക്ഷം രൂപയുടെ ആദ്യ ഗഡുവായി 2.5 ലക്ഷം രൂപയുടെ ചെക്ക് ദശമിക്ക് കൈമാറി. കുടിവെള്ള പ്രശ്നത്തെക്കുറിച്ചുള്ള പ്രദേശവാസിയായ ദശമിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ടതിനെ തുടർന്ന് സുരേഷ് ഗോപിയുടെ മകളുടെ പേരുള്ള ട്രസ്റ്റിൽ നിന്ന് പണം ചെലവഴിക്കുന്നതെന്നും പെട്ടെന്ന് പണി പൂർത്തിയാക്കി അടുത്ത ജനുവരി 31 മുമ്പ് പ്രദേശത്ത് കുടിവെള്ളം എത്തിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ബി ജെ പി സംസ്ഥാന സമിതി അംഗം അജിത് കുമാർ, പത്തനംതിട്ട ജില്ലാ പ്രസിഡന്റ് അശോകൻ കുളനട, ജില്ലാ വൈസ് പ്രസിഡന്റ് അയ്യപ്പൻകുട്ടി, ആറന്മുള നിയോജക മണ്ഡലം പ്രസിഡന്റ് അഭിലാഷ്, അടൂർ മണ്ഡലം ജനറൽ സെക്രട്ടറി എം പി ബിനുകുമാർ, അഡ്വക്കേറ്റ് പന്തളം പ്രതാപൻ, പന്തളം നഗരസഭാ സമിതി പ്രസിഡന്റ് ടി രൂപേഷ്, പന്തളം നഗരസഭാ അധ്യക്ഷ സുശീല സന്തോഷ്, നഗരസഭാ വൈസ് ചെയർപേഴ്സൺ രമ്യ, കൌൺസിലർമാർ, വിവിധ നേതാക്കൾ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക്, പ്രൈം ന്യൂസ്. പാരാമെഡിക്കൽ കോഴ്സുകൾ ഇനി നാട്ടിൽ തന്നെ പഠിക്കാം. അതെ, 10ാം ക്ലാസ് പാസ്സായ പെൺകുട്ടികൾക്ക് ഇനി പാരാമെഡിക്കൽ കോഴ്സുകൾ നാട്ടിൽ തന്നെ പഠിച്ച് ആരോഗ്യ സേവന രംഗത്ത് വളരാം. ജോസ്കോ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിന്റെ സഹോദര സ്ഥാപനം ജോസ്കോ കോളേജ് ഓഫ് അലൈഡ് ഹെൽത്ത് സയൻസ്. കേന്ദ്ര സർക്കാർ ഏജൻസിയായ നാഷണൽ കൗൺസിൽ ഓഫ് വൊക്കേഷണൽ ആൻഡ് റിസർച്ച് ട്രെയിനിങ്ങിന്റെ അംഗീകാരമുള്ള ജോസ്കോ കോളേജിൽ നിന്നും കുറഞ്ഞ ഫീസിൽ 2 വർഷത്തെ പാരാമെഡിക്കൽ കോഴ്സുകൾ പഠിക്കാം. കൂടാതെ ഇന്ത്യക്കകത്തും പുറത്തും ഉയർന്ന ശമ്പളത്തിൽ മികച്ച ജോലി സാധ്യതയും. വൈകേണ്ട, ഇപ്പോൾ തന്നെ അഡ്മിഷൻ എടുക്കൂ. ജോസ്കോ കോളേജ് ഓഫ് അലൈഡ് ഹെൽത്ത് സയൻസ്, ഇടപ്പോൾ ജോസ്കോ ജംഗ്ഷൻ, പന്തളം. ഫോൺ 0479-2374-982, 0479-2374-870, 0479-2374-687, 9544-60920.